വള്ളിക്കുന്നത്ത് ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നവവധു സുചിത്ര നേരിട്ടത് കടുത്ത സ്ത്രീധന പീഡനമെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. സുചിത്രയുടെ സൈനികനായ ഭർത്താവ് ജോലിസ്ഥലത്തേക്ക് തിരികെ പോയതോടെ ഭർത്താവിന്റെ അമ്മ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്നും സുചിത്രയുടെ മാതാപിതാക്കൾ പരാതിയിൽ പറയുന്നു. വിവാഹത്തിനുശേഷം 10 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ട് സമ്മർദ്ദത്തിലാക്കിയെന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഓച്ചിറ സ്വദേശിനിയായ സുചിത്രയെ ആലപ്പുഴ വള്ളിക്കുന്നത്ത് ഭർത്താവ് വിഷ്ണുവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെറും 19 വയസ്സ് മാത്രമായിരുന്നു സുചിത്രയ്ക്ക്. വിവാഹം കഴിഞ്ഞ് 3 മാസം തികയുന്ന ദിവസം കൂടിയായിരുന്നു സുചിത്രയുടെ മരണം. വിവാഹത്തിനു സ്ത്രീധനമായി 51 പവനും സ്കൂട്ടറുമായിരുന്നു സുചിത്രയുടെ വീട്ടുകാർ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ സ്കൂട്ടർ പോരാ, കാർ വേണമെന്ന ആവശ്യത്തിനും സുചിത്രയുടെ വീട്ടുകാർ വഴങ്ങി കാർ നൽകുകയും ചെയ്തു. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ 10 ലക്ഷം രൂപ കൂടി വിഷ്ണുവിന്റെ വീട്ടുകാർ ആവശ്യപ്പെടുകയായിരുന്നു. പണം നൽകിയാൽ വീടിനും സ്ഥലത്തിനും സുചിത്രയ്ക്ക് കൂടി അവകാശം കാണിക്കണമെന്ന് സുചിത്രയുടെ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ആദ്യം സമ്മതിച്ചെങ്കിലും പിന്നീട് വിഷ്ണുവിന്റെ രക്ഷിതാക്കൾ പിൻവാങ്ങുകയായിരുന്നു. വിവാഹശേഷം കടം തീർക്കാനും പണം ആവശ്യപ്പെട്ടിരുന്നു. കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സുചിത്രയുടെ ആഭരണങ്ങളിൽ കുറച്ച് വിഷ്ണുവിന്റെ വീട്ടുകാർ പണയം വെച്ചു. ബാക്കിയുള്ള സ്വർണം ലോക്കറിൽ വെക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നം കൂടുതൽ വഷളായത്. ഇതേ ചൊല്ലി വിവാഹ ദിവസം ഭർത്തുമാതാവ് സുചിത്ര കല്യാണത്തിന് നൽകിയ വള ഊരി സുചിത്രയുടെ മുഖത്തെറിഞ്ഞതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. സൈനികനായ ഭർത്താവ് ഉത്തരാഖണ്ഡിലേക്ക് മടങ്ങിയതോടുകൂടി മകൾ സുചിത്ര വിഷ്ണുവിന്റെ വീട്ടുകാരിൽ നിന്ന് കൂടുതൽ പീഡനങ്ങൾ നേരിട്ടുവെന്നും സുചിത്രയുടെ അമ്മ പറഞ്ഞു. പല ഘട്ടങ്ങളിലും ഇക്കാര്യങ്ങൾ സുചിത്ര അമ്മയെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ഉണ്ടായിരുന്നു. കൊല്ലം ശാസ്താംനടയിൽ ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്ത വിസ്മയയുടെ മരണ വാർത്ത കണ്ടു സുചിത്രയുടെ അമ്മ ഭയന്നിരുന്നു. സ്വന്തം മകളും ഇതേ അവസ്ഥയിലായതുകൊണ്ട് ആത്മഹത്യ വല്ലതും ചെയ്തേക്കുമെന്ന ഭയവും സുചിത്രയുടെ അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിസ്മയുടെ മരണ വാർത്ത കണ്ടു മകളെ വിളിച്ചപ്പോൾ താൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നും സുചിത്ര ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ സുചിത്ര അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് വെറുതെയായി. സുചിത്ര മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അമ്മയെ വിളിച്ചെങ്കിലും അമ്മയ്ക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കിടപ്പുമുറിയിലാണ് സുചിത്രയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 20 വയസ്സിന് മുമ്പ് കല്യാണം നടന്നില്ലെങ്കിൽ വിവാഹം വൈകുമെന്ന സുചിത്രയുടെ ജാതകം കാരണമാണ് +2 കഴിഞ്ഞപാടെ സുചിത്രയെ കല്യാണം കഴിപ്പിച്ചയച്ചത്. മാർച്ച് 21-നായിരുന്നു വള്ളിക്കുന്നം കടുവിനാൽ ലക്ഷ്മി ഭവനിൽ കരസേനാ ഉദ്യോഗസ്ഥനായ വിഷ്ണുവുമായുള്ള വിവാഹം. സുചിത്ര മരിക്കുന്ന ദിവസം രാവിലെ സംശയാസ്പദമായി ഒരാൾ വള്ളിക്കുന്നത്തെ വിഷ്ണുവിന്റെ വീട്ടിൽ എത്തിയിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്.